കൂട്ടുകാരെ ഞാൻ പള്ളി പോവാട്ടോ ഇന്ന് നിത്യസഹായ മാതാവിന്റെ നവീനിയുണ്ട് അതുകൊണ്ട് ഞാനും മമ്മിയും ചേച്ചിയൊക്കെ പോവാ ആര് റെഡി ആയിട്ട് വരുന്നേ ഉള്ളൂ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ അവര് വരുന്നവരെ എന്റെ കഥയായി നിത്യസഹായ മാതാവിൻ്റെ ചിത്രത്തിന്റെ കഥ തന്നെ പറഞ്ഞു തരട്ടെ അമ്മ എനിക്ക് പറഞ്ഞു തന്നാണേ എവിടുന്ന തുടങ്ങണ്ടേ ആ ക്രീറ്റ് ക്രീറ്റദ്വീപിൽ നിന്നും ഒരു കച്ചവടക്കാരൻ ഈ ചിത്രം മോഷ്ടിച്ചുവെന്നും അല്ല വിലയ്ക്ക് വാങ്ങിയത് എന്നൊക്കെയാണ് കഥ അദ്ദേഹം നിത്യസായമാലാൻ്റെ ചിത്രവുമായി പടിഞ്ഞാറോട്ട് യാത്ര ചെയ്തു അവരുടെ യാത്രാ സംഘം തടൽക്കാറ്റിൽപ്പെട്ടേ എങ്കിൽ അയാൾ രക്ഷപ്പെട്ടു ഒരു വർഷം യാത്ര ചെയ്ത് അയാൾ റോമിലെത്തി അവിടെ അയാൾ മാരകമായ രോഗബാധിതനായി ഭരണക്കിടക്കയിൽ വെച്ചിട്ട് തന്റെ കൈവശമുള്ള അത്ഭുത ചിത്രത്തെ കുറിച്ച് അയാൾ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു ചിത്രം ഒരു ദേവാലയത്തിന് നൽകണമെന്ന് നിർദ്ദേശിച്ചു എന്നാൽ സുഹൃത്തിന്റെ ഭാര്യയ്ക്ക് ഇത്രയും നല്ല ചിത്രം കൈമാറ്റം ചെയ്യാമെന്ന് മനസ്സൊന്നില്ല കേട്ടോ അതുകൊണ്ട് അയാൾ മരിക്കും വരെ ചിത്രം അവരുടെ വീട്ടിൽ തന്നെ ഇരുന്നു ഈ കാലത്ത് പരിശുദ്ധ അമ്മ ആ വീട്ടിലെ ഒരു പെൺകുട്ടിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് അവളോട് തനിത്യസഹായമായിട്ടുള്ള പരിശുദ്ധ മറിയമാണെന്ന് അമ്മയോടും വല്യമ്മയോടും ഒക്കെ പറയാൻ പറഞ്ഞു തങ്ങളുടെ കൈവശമുള്ള ചിത്രം റോമിലെ വൻ ബസ്ലിക്കകളായ രണ്ട് ബസ്ലിക്കകൾ കേട്ടോ അവിടെ നിർദ്ദേശ അവരുടെ മദ്യത്തില് സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ചു അവസാനം അമ്മ സമ്മതിച്ചു സഭാധികൃതരുടെ അനുമതിയോടെ ആയിരത്തി നാനായി തൊണ്ണൂറ്റേഴ് മാർച്ച് ഇരുപത്തിയഴിന് ഈ ചിത്രം ഇരു ബെസ്ലിക്കകളുടെയും നടുവിലുള്ള കൊച്ചുദേവാലയമായ വിശുദ്ധ മത്തായുടെ പള്ളിയിൽ സ്ഥാപിച്ചു അവിടെ ഈ ചിത്രം മുന്നൂറ് വർഷം മുടക്കപ്പെട്ടു മണങ്ങപ്പെട്ടു പിന്നീട് നെപ്പോളിയന്റെ സൈന്യം ദേവാലയം ആക്രമിച്ചപ്പോൾ ഈ ദേവാലയത്തിൻ്റെ നടത്തിപ്പുകാരായ അഗസ്റ്റീനിയൻ സന്യാസിമാരെ ചിത്രം അവരുടെ ആക്രമത്തിലേക്ക് കൊണ്ടുപോയി പിന്നീടുള്ള അറുപത്തിനാല് വർഷങ്ങൾ ഈ ചിത്രവിശ്വാസികൾക്ക് പൊതുവായി വണങ്ങാൻ സാധിച്ചില്ല കാലക്രമേണ സന്യാസിമാര് പോലും അയക്കേണ്ട പ്രാധാന്യം മറന്നു തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതില് ബ്രദർ അഗസ്റ്റിന് പോസ്റ്ററുലായിലുള്ള സാന്താ മരിയയിലെ ആശ്രമത്തിലേക്ക് സ്ഥലമാറ്റം കിട്ടിയതോടെ ആട്ടോ പിന്നീട് ഈ ചിത്രത്തിന്റെ അടുത്ത ഘട്ടം ആരംഭിക്കുന്നത് മാതൃഭൈതനായിരുന്ന അഗസ്റ്റിന് സാന്താ മരിയയിലെ ആശ്രമത്തിൽ അൽത്താര ബാലന്മാരെ പരിശീലിപ്പിക്കുന്ന ജോലിയായിരുന്നു ഒരിക്കൽ മൈക്കൽ മാർച്ചിരുന്ന അൽത്താര ബാലനെ ചാപ്പിളിൽ തൂങ്ങിക്കിടന്ന മറിയത്തിന്റെ ഈ ചിത്രം ചൂണ്ടിക്കാട്ടിയിട്ട് അഗസ്റ്റിൻ പറഞ്ഞു മൈക്കൽ ഈ ചിത്രം നീ കാണുന്നുണ്ടോ ഇത് വളരെ പഴയ ചിത്രമാണ് വിശുദ്ധ മത്തായിയുടെ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന മാതൃ ചിത്രമാണിത് നീയല്ല ഇപ്പോഴും ഇത് ഓർത്തു കൊള്ളണമെന്ന് പറഞ്ഞു കാലങ്ങൾ ഒത്തിരി കടന്നുപോയി അന്നത്തെ ആൾക്കാര ബാലൻ മൈക്കിള് പിന്നീട് സഭയിൽ പ്രവേശിച്ചു വൈദികനായി സഭയുടെ അടുത്ത ജനറൽ ഹൗസിലാണ് മൈക്കിൾ അച്ഛൻ താമസിച്ചിരുന്നത് അതിനടുത്ത് വിശുദ്ധ അൽഫോൺസ് ലിഗോറിയുടെ നാമത്തിൽ ദേവാലയം പണിപ്പിക്കാനുള്ള ചുമതല മൈക്കിൾ അച്ഛനായിരുന്നു പണ്ട് വിശുദ്ധ മത്തായുടെ ദേവാലയം നിന്നിരുന്ന അതേ സ്ഥലത്താണ് പുതിയ പള്ളിയുടെ നിർമ്മാണം നടന്നിരുന്നത് ഒരിക്കലെ ആശ്രമ അംഗങ്ങളുടെ ഉല്ലാസത്തിനിടയിൽ ആരോ വിശുദ്ധ മത്തായുടെ ദേവാലയത്തെ പറ്റിയും അതിൽ പ്രതിഷ്ഠിച്ചിരുന്ന മരിയൻ ചിത്രത്തിനെ പറ്റിയും അത് നഷ്ടപ്പെട്ടതിനെ പറ്റിയും സംസാരിച്ചു പെട്ടെന്ന് മൈക്കിൾ അച്ഛൻ ഇടപെട്ടു ആ ചിത്രം നഷ്ടപ്പെട്ടിട്ടില്ല ആ ചിത്രം എവിടെയാണെന്ന് എനിക്കറിയാം അതിന് നിത്യസായ മാതാവിന്റെ ഐക്കനെന്നാണ് വിളിക്കുന്നത് ഒരു വിദ്യാർത്ഥിയായിരുന്നപ്പോൾ പലപ്പോഴും ഞാനത് കണ്ടിട്ടുണ്ട്

ഈ കുറേ അർത്ഥങ്ങളുണ്ട് അതറിഞ്ഞാലേ നമുക്ക് സുവിശേഷനായ വിശുദ്ധ ലൂക്ക ഈ ചിത്രം വരച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ചിത്രത്തിലെ ദേവമാതാവിന്റെ ശിലശില കിരണങ്ങളുടെ ഇടത് വശത്ത് മിഖായിൽ മാലാത്ത പുരുശിലെ പീരാനുഭവത്തിന്റെ ആയുധങ്ങളായ കുന്തവും നിർഭിയിൽ മുഖ്യ ഞാങ്ങണയും കാണിക്കുന്നു വലതുവശത്ത് ഗബ്രിയൽ മാലാത മൂന്ന് വടികൾ കുറുകെയുള്ള കുരിശുണ്ണീശയെ കാണിക്കുന്നു പീഡാസഹനങ്ങളുടെ ആയുധങ്ങൾ കണ്ട ഉണ്ണി കനിയാമയത്തിൻ്റെ കൈകളിൽ നിന്ന് ഭയപ്പെട്ടു വിറയ്ക്കുന്നു ഭയം കാരണം തന്റെ രണ്ട് കൈകളും കൊണ്ട് മാതാവിൻ്റെ വലത് കൈയുടെ തള്ളവിരലിൽ മുറുകയെ പിടിക്കുന്നു ഭയന്ന് എന്ന് വിറയ്ക്കുന്ന ഉണ്ണീശയുടെ കാലിൽ നിന്ന് ചെരുപ്പ് കെട്ടഴിഞ്ഞ് താഴോട്ട് വീഴുന്നു ഉണ്ണീശോയുടെ മുഖത്ത് ഭയം ദൃശ്യമാണ് പേടിയോടു കൂടി ഉണ്ണീശോ മാലാഖിയെ നോക്കുമ്പോൾ പരിശുദ്ധ മറിയം കന്യകാമറിയം ഉണ്ണീശോയെമാരോടച്ചു പിടിച്ച് ആർദ്രതയോടെ നമ്മെ നോക്കുന്നു കടൻ ചുമപ്പ് നിറത്തിലുള്ള വസ്ത്രമാണ് മറിയം അണിഞ്ഞിരിക്കുന്നത് പുറമെ ഒരു പുറങ്കുപ്പായവും ധരിച്ചിട്ടുണ്ട് പരിശുദ്ധ കന്നികാമറിയത്തിന്റെയും ഉണ്ണീശയുടെയും ശിരസിൽ കിരീടമുണ്ട് തലയ്ക്ക് ചുറ്റുമായി സ്വർണ നിറത്തിലുള്ള പ്രഭാവലയം വരച്ചു ചേർത്തിരിക്കുന്നു നിത്യസഹായ മാതാവിന്റെ യഥാർത്ഥ ചിത്രത്തിന് മുകളിൽ ദേവമാതാവെന്നും ഗബ്ഡിയൽ മാലാഖിയുടെ ചിത്രത്തിന് മുകളിൽ ഗബ്ഡിയൽ എന്നും മിഥായിൽ മാലാഖിയുടെ മുകളിൽ മിഥായിൽ എന്നും ഉണ്ണീശയുടെ ശിരസിന് സമീപം ക്രിസ്തു എന്നും പഴയ ഗ്രീക്ക് ഭാഷയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് ഉന്നീശയുടെ വസ്ത്രങ്ങളിലെ പച്ചക്കല ഈശോയുടെ മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്നു അരയ്ക്ക് ചുറ്റുമുള്ള ചുവന്ന അരപ്പെട്ട മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഈശോജിൻ്റെ രക്തത്തിൻ്റെ പ്രതീകമാണ് സ്വർണവസ്ത്രം പുണ്യത്ഥാനത്തിൻ്റെ പ്രതീകമാണ് പരിശുദ്ധ അമ്മയുടെ ചുവന്ന ചുവന്ന കളറിലുള്ള ഉടുപ്പ് അവിടുത്തെ തന്നിയത്തെ സൂചിപ്പിക്കുന്നു പുറങ്കും പായവും കളറ് മാതൃത്വത്തെയും സൂചിപ്പിക്കുന്നു പിന്നെ മാ മിഖായിൽ മാലാക്കിയുടെയും ഗബ്രിയൽ മാലാക്കിയുടെയും കയ്യിൽ ഒരു തുണി കൊണ്ട് മൂടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയോ വിശുദ്ധമായ കാര്യങ്ങളോടുള്ള ബഹുമാനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് നിന്നെ പറഞ്ഞ മറിയത്തിന്റെ ചെറിയ വായ ദൈവ സാന്നിധ്യത്തിന് മുമ്പിലുള്ള അവളെ നിശബ്ദതയാണ് വെളിച്ചത്തിൽ കൊണ്ടുവരുന്നത് പിന്നെ സ്വർണ്ണ പശ്ചാത്തലമാണ് ആ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് സ്വർഗത്തെയും ഈശോയുടെയും മറിയത്തിനെയും വസ്ത്രങ്ങളിലൂടെ പ്രകാശിക്കുന്ന പുനരുദ്ധാനത്തിന്റെ ദിവ്യ വെളിച്ചത്തെയുമാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് നിത്യസായ മാതാവിന്റെ ചരിത്രം ഇഷ്ടപ്പെട്ടോ ഏ ചേച്ചി പല്ലിപ്പണി ഓടി വരുന്നുണ്ടേ നമുക്ക് ഇന്നത്തെ വജിനും കൂടി വേഗം പഠിച്ചാലോ ലൂട്ട ഒന്ന് നാൽപ്പത്തെട്ട് അവിടെ നിന്ന് എൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവധി നിന്ന് പ്രകീർത്തിക്കും ലൂപ്പ് ചാപ്റ്റർ വൺ വേഴ്സ് ഫോർട്ടിഎറ്റ് ഫോർ ഹി ഹാസ് ബീൻ മൈൻഡ് ഫുൾ ഓഫ് ദ ഹംബിൾ സ്റ്റേറ്റ് ഓഫ് ഹിസ് സർവെൻറ്റ് ഫ്രം നൌ ഓൺ ഓൾ ജനറേഷൻസ് വിൽ കോൾ മീ ബ്ലെസ്ഡ് എടാ നീ അത്രയും സ്പീഡിലോടിയിട്ട് ഇവിടെ എത്തി നിൽക്കുന്നയുള്ളൂ പള്ളിയിലേക്ക് പോയില്ലേ വേ നടക്ക് ബാ പോവാ